നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കുവൈറ്റ് തീപിടുത്ത ദുരന്തത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചതായി സ്ഥിരീകരണം. തെക്കൻ പാലിയൂർ സ്വദേശി തോപ്പിൽ ബാബു തോമസ് മകൻ 44 വയസ്സുള്ള ബിനോയാണ് മരിച്ചത്. സുഹൃത്തായ തിരുവല്ല സ്വദേശി സാബുവാണ് സെയിൽസ്മാൻ ജോലിക്കായി 4 ദിവസം മുൻപ് ബിനോയെ കുവൈറ്റിലേക്ക് കൊണ്ടുപോയത്. ബിജെപിയുടെ തൃശൂരിലെ വിജയം ഗൌരവമേറിയതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നേതൃമാറ്റം ആവശ്യമില്ലെന്നും ബിനോയ് വിശ്വം. കേരളത്തിലെ പൊതുതെരഞ്ഞെടുപ്പ് ഫലം 16 ചേരുന്ന സിപിഎം സംസ്ഥാന സമിതി വിലയിരുത്തുമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം 28 ചേരുന്ന കേന്ദ്ര കമ്മിറ്റി ഇക്കാര്യം പരിശോധിക്കുമെന്ന് യെച്ചൂരി. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. തൃശൂർ ആലത്തൂർ മണ്ഡലങ്ങളിലെ പരാജയം ഉൾക്കൊള്ളുന്നുവെന്നും ജോസ് വള്ളൂർ. കരിമ്പൂർ പരദേവതാ ക്ഷേത്രത്തിലെ സ്റ്റോറൂമിൽ സൂക്ഷിച്ചിരുന്ന 5 പവൻ സ്വർണ്ണാഭരണങ്ങളും 20,000 രൂപയും മോഷണം പോയി. ക്ഷേത്രത്തെക്കുറിച്ച് വ്യക്തമായി ധാരണയുള്ളവരാണ് മോഷണത്തിന് പിന്നിലെന്ന പ്രാഥമിക നിഗമനം. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫുട്ബോൾ ഇതിഹാസം ടി കെ ചാത്തുണ്ണിക്ക് സാംസ്കാരിക നഗരിയുടെ ആദരാഞ്ജലി. സംസ്കാരം പോലീസ് ബഹുമതികളോടെ നടന്നു. കൽദായ സഭയെ അരനൂറ്റാണ്ടിലേറെ നയിച്ച മറപ്രേം മെത്രാപ്പൊലിത്തയുടെ 84th പിറന്നാൾ ആഘോഷിച്ചു. സഭാ അധ്യക്ഷൻ മറൌഗിൻ കുര്യാക്കോസ്, ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ജേക്കബ് ബേബി ഒലക്കേങ്കിൽ, വൈസ് ചെയർമാൻ രാജൻ ജോസ് മണ്ണുത്തി തുടങ്ങിയവർ നേതൃത്വം നൽകി. EMSന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് തൃശൂർ കോസ്റ്റ്ഫോർഡിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ സംഘടിപ്പിക്കുന്ന EMS സ്മൃതിക്ക് തുടക്കമായി. സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൂർക്കഞ്ചേരിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട കാർ തലകീഴായി മറിഞ്ഞു. സ്കൂട്ടർ പൂർണ്ണമായും കാർ ഭാഗികമായും തകർന്നു. ദേശീയപാത പുതുക്കാട് സെന്ററിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഡിവൈഡിലിടിച്ച് മറിഞ്ഞു. എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന വാനാണ് മറിഞ്ഞത്. വാനിലുണ്ടായിരുന്ന 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പട്ടികജാതിക്കാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് നഗരസഭാ പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നിയോജകമണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കും. ശനിയാഴ്ച ഇരിങ്ങാലക്കുട രാജീവ് ഗാന്ധി ടൌൺഹാളിലാണ് ആദരണം നടക്കുക. വെങ്കടങ് പഞ്ചായത്തിലെ 1st ward 24th നമ്പർ അംഗൻവാടി വെള്ളക്കെട്ടിൽ. പിഞ്ചുകുട്ടികളേറെ ബുദ്ധിമുട്ടിയാണ് അംഗൻവാടിയിൽ എത്തുന്നത്. മന്ത്രിസഭാ പുനഃക്രമീകരണത്തിൽ പട്ടികജാതി വിഭാഗത്തിലെ പ്രബല സമുദായത്തിന് പ്രാതിനിധ്യം നൽകണമെന്ന് കൈരളി പുലിയ മഹാസഭ സംസ്ഥാന കമ്മിറ്റി. മുൻമന്ത്രി കെ രാധാകൃഷ്ണൻ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും കൈരളി പുലിയ മഹാസഭ. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് VK രാജൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1983 SSLC ബാച്ച് കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് TA നൌഷാദ് അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം നേതൃയോഗം തൃശൂർ ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് PK വിനയ്കുമാർ അധ്യക്ഷത വഹിച്ചു. തൊള്ളൂർ പഞ്ചായത്തിൽ കേച്ചേരി നദീതട രൂപീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പ്രസിഡന്റ് VK രഘുനാഥൻ നിർവഹിച്ചു. പെരുമ്പലാവിൽ കോഴിഫാമിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. കളത്തിൽ വീട്ടിൽ ഹാഷിമിന്റെ കോഴിഫാമിലാണ് 6 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയും. ഇന്നു മുതൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ആനന്ദപുരം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി റാബിസ് വാക്സിനേഷന്റെ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ആനന്ദപുരം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ ദീപ്തി ക്ലാസ് എടുത്തു. ക്യാമ്പസുകളിൽ വാഹനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി. നിയമലംഘനം നടത്തുന്ന വ്ലോഗർമാർക്കെതിരെ കർശന നടപടിയെടുക്കാനും നിർദ്ദേശിച്ച് ഹൈക്കോടതി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നുവന്നിരുന്ന ശതദിന ഭാരത നൃത്തോത്സവം 16 സമാപിക്കും. സമാപന ചടങ്ങിൽ ഡോക്ടർ പത്മാ സുബ്രഹ്മണ്യൻ, കലാമണ്ഡലം ഗോപി, ഡോക്ടർ മല്ലിക സാരാഭായ്, ചിത്ര വിശ്വേശ്വരൻ, ദർശന ജാവേരി, മണ്ഡു ഭാർഗവി തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കും.
തൃശൂർ മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഷായി കടവ് ചെറിയ പാലത്തിലെ വിള്ളലിന് പരിഹാരമായില്ല. പാലത്തിനടിയിലെ തൂണുകൾ തമ്മിൽ അകന്നതാണ് പ്രശ്നം. ഇതോടെ റോഡിന്റെ നടുഭാഗത്ത് വിള്ളൽ രൂപപ്പെട്ടു. ബക്രീദിനെ സ്വാഗതം ചെയ്ത വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് എൽ പി സ്കൂളിൽ മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ ജിജി സാംസണിന്റെ കൈകളിൽ മൈലാഞ്ചി അണിയിച്ച് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ലിയാന ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ സെന്റ് ആന്റണീസ് യു പി സ്കൂളിന്റെ ശതാബ്ദി സ്മാരക സ്കൂൾ കവാടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ശിലാസ്ഥാപനം നിർവഹിച്ചു. നാസ സ്പേസ് ആപ്സ് ചലഞ്ച് ഒക്ടോബറിൽ ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുമെന്ന് അക്കാദമിക് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസ് കണ്ണമ്പുഴ. 150-ലധികം സ്ഥാപനങ്ങളിൽ നിന്നായി നിരവധി ശാസ്ത്ര അന്വേഷികൾ പങ്കെടുക്കും. വൈദ്യുതി കമ്പികളുടെ മുകളിലേക്ക് കടപുഴകി വീണ മരം വൈദ്യുതി വകുപ്പ് നീക്കം ചെയ്യുന്നില്ലെന്ന് ആക്ഷേപം. തെക്കങ്ങര മലാക്ക ദുബായ് റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ റബ്ബർ മരമാണ് വൈദ്യുതി പോസ്റ്റിലേക്ക് വീണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വീണ്ടും ജില്ലയിൽ ഒന്നാമതായി ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ. 165 വിദ്യാർത്ഥികളാണ് ഈ അധ്യയന വർഷത്തിൽ സ്കൂളിൽ ചേർന്നിട്ടുള്ളത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. നവകേരള സദസ്സിൽ പരാതി കൊടുത്തിട്ടും തൃപ്രയാറിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. തൃപ്രയാർ ജംഗ്ഷനിൽ നടപ്പാതയും ഹൈവേയും കയ്യേറിയാണ് ഇരുചക്ര വാഹനങ്ങൾ അടക്കം പാർക്ക് ചെയ്യുന്നത്. മുളങ്ങുന്നത്തുകാവ് ശങ്കരൻ ചിറയിലെ കുന്നിടിക്കൽ സംബന്ധിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോളനി മേഖലാ പ്രവർത്തകർ, തൃശൂർ തഹസിൽദാർ ആർഡിഒ, എഡിഎം, ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്നിവർക്ക് പരാതി നൽകി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോളനി മേഖലാ പ്രസിഡന്റ് പ്രീത ബാലകൃഷ്ണൻ, സെക്രട്ടറി വി കെ മുകുന്ദൻ തുടങ്ങിയവരാണ് പരാതി നൽകിയത്. പറപ്പുക്കര ആലത്തൂരിൽ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് 48 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്ത്രീനീതി സമരസമിതി കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മനുഷ്യാവകാശ പ്രവർത്തക ബൽക്കീസ് ബാനു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിദേശ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത ഉദ്യോഗാർത്ഥികളിൽ നിന്ന് യുവതി ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. ഇരിങ്ങാലക്കുട പ്രവർത്തിച്ചിരുന്ന അഗ്നീര എന്ന സ്ഥാപനത്തിനെതിരെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വർക്ക് പെർമിറ്റ് വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി നൽകിയിരിക്കുന്നത്. വരവൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, വരവൂർ പഞ്ചായത്തും സംയുക്തമായ സ്കൂളുകളിൽ വിഷബാധയ്ക്കെതിരായ ബോധവൽക്കരണത്തിനായി പ്രത്യേക അസംബ്ലികൾ സംഘടിപ്പിച്ചു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെന്റ് എൽ പി സ്കൂളിലുമാണ് അസംബ്ലി സംഘടിപ്പിച്ചത്. പേ വിഷബാധയ്ക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാനത്തെ സ്കൂളുകളിൽ സംയുക്തമായി നടപ്പാക്കുന്ന സ്പെഷ്യൽ അസംബ്ലിയുടെ ജില്ലാതല പരിപാടി തൃശൂർ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം ചെറുവത്താനെ ആറാട്ടുകട വയ്യപ്പൻകാവ് ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി പേരകത്ത് ബാലചന്ദ്രൻ എമ്പ്രാന്തിരി ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ പ്രവർത്തകർ തൃശൂർ എജിസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വി സരിത, ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യൻ, വിഷ്ണു പ്രഭാകർ, ആർ വിഷ്ണു, എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി അനുരാഗ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.